എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കൂവളത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. കൂവളത്തിൻ്റെ കായ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു ഈ അടുത്ത് തന്നെ, വുഡ് ആപ്പിൾ എന്ന് പറഞ്ഞ്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം ഈ അടുത്ത് കൂവളമര ഞാൻ കണ്ടു. അത് കൂവള ഈശ്വര ഒരു പരമശിവന് ഏറ്റവും ഇഷ്ടമുള്ള വൃക്ഷമാണ്. ശിവപ്രീതിക്കായിട്ട് കൂവളമാലയിടും, പിന്നെ അർച്ചനകളൊക്കെ നടത്താൻ കൂവളയില്ല പൂവൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഐശ്വര്യമുള്ളൊരു വൃക്ഷമാണത്. അപ്പോൾ അതെന്താന്ന് ഞാനിപ്പോൾ പറയാൻ കാരണം, ഒരു കൂവളമരം ഞാൻ കണ്ടു. അത് വളരെ വൃത്തികെട്ട ചുറ്റുപാടിൽ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഇനി നാടോടികളാണോ, അവരുടെ സാധനങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണോ. ചിലർ കണ്ടിട്ടില്ലേ മരത്തിൻ്റെ മുകളിലെല്ലാം ഈ കിറ്റ്, ചില കിറ്റൊക്കെ കൊണ്ടിടും. ഇത് വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് തങ്ങി നിൽക്കുന്ന പോലെ. പക്ഷേ അത്ര മേലേക്ക് വേസ്റ്റ് എങ്ങനെ ചെന്ന് വീഴുന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം വന്നത്. അത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. സോറി, അത് ഞാൻ ഷോർട്ടായിട്ട് വേറെ വീഡിയോ ഇടുന്നതാണ്. ഇതിൽ കാണിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല, അത്ര വികൃതമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് കൂവളമരം. അപ്പോൾ കൂവളം എപ്പോഴും നല്ല വൃത്തിയായിട്ട്, കൂവളം മാത്രമല്ല എല്ലാ വൃക്ഷങ്ങളും വൃത്തിയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനെ നമ്മൾ സംരക്ഷിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം. അപ്പോൾ വിശ്വാസികളെല്ലാം ഇതിന്, ഇത് ശിവപ്രീതിക്ക് നടുന്ന വൃക്ഷമാണെന്നും ഔഷധ വൃക്ഷമാണെന്നും ഒക്കെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. പരമശിവന് ഏറ്റവും ഇഷ്ടമുള്ള മരമാണ്. അപ്പോൾ ഇത് നട്ടിട്ടുണ്ടെങ്കിൽ ഈശ്വരാധീനം ഉണ്ടാകും എന്നും വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ വിശ്വസിച്ചില്ലെങ്കിലും ഒരു വൃക്ഷത്തെ ഇത്ര വൃത്തികേടായിട്ട് ആക്കാൻ പാടില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്നിടുന്നത്, ഇടാൻ തോന്നിയത്. അപ്പോൾ കൂവളത്തിന് ശിവദ്രുമം എന്ന് പേരുണ്ട്. പല ഔഷധ ഗുണമുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ ഇല, വേര് എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. കായ എല്ലാം ഔഷധ ഗുണമുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അത് കായെന്നും അതിൻ്റെ വില അറിയാത്തത് കൊണ്ടോ, വില എന്ന് പറഞ്ഞാൽ പ്രൈസല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ പറ്റി അറിവില്ലാത്തത് കൊണ്ടോ എന്തോ നമ്മളത് ഉപയോഗിക്കുന്നില്ല. നോർത്ത് ഇന്ത്യൻസ് ഇത് വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതിൻ്റെ ജ്യൂസ് കഴിക്കുന്നു, വുഡ് ആപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേൽ ജ്യൂസ്, തോട് വലിയ കട്ടിയുള്ളതാണ്, നമ്മുടെ തേങ്ങ പോലെയൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിക്കുന്നത് വെറുതെ കത്തി കൊണ്ടൊന്നും മുറിച്ച് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ. മറ്റു പഴങ്ങളെ പോലെ ഈ കായ അങ്ങ് തോട് നല്ല കട്ടിയുള്ളതാണ്. അത് വാക്കത്തി കൊണ്ടോ കനമുള്ള എന്തെങ്കിലും ആയുധം കൊണ്ട് വേണം പൊട്ടിച്ചെടുക്കാൻ. എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലെ കാമ്പ് മാംസളമായിട്ടുള്ള അത് ചുരണ്ടിയെടുത്തിട്ട്, അതിൽ തേൻ പോലുള്ള ഒരു ദ്രാവകമൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വലിയ തേൻ്റെ മധുരമൊന്നുമല്ല, ഒരു വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഔഷധ ഗുണമുള്ളതാണ്, ധാരാളം നാരുകളടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇത് പശയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അത് പശയാക്കാനോ സിമെൻറ്റിൻ്റെ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കട്ടിയാകുന്നു എന്ന് പറയുന്നു. വാർണിഷിങ് അതിനൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നു, പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അതെനിക്കറിയില്ല. പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉദര സംബന്ധമായ രോഗങ്ങൾ
പ്രമേഹ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം രക്തത്തെ ശുദ്ധീകരിക്കുന്നു, ഹൃദയത്തിന് നല്ലത്, ലിവറിന് നല്ലത്, എല്ലാത്തിനും നല്ലതാണ്, സ്കിന്നിന് നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏത് വൃക്ഷം എടുത്താലും മിക്ക വൃക്ഷങ്ങളിലും ഔഷധ ഗുണമുള്ളതാണ്. ദശമൂലകത്തിൽപ്പെട്ടതാണ്. ആയുർവേദക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ആയുർവേദം എന്തുവാ. ദശമൂലാരിഷ്ടം, വേറെ ചില കഷായങ്ങൾ മുതലായവയിലെല്ലാം ഈ കൂവളം ഉൾപ്പെടുന്നുണ്ട്. ധാരാളം നല്ലൊരു മരമാണ്. ഇതിന് പല പേരുകളുണ്ട്. ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അർച്ചനയ്ക്കും മാലയ്ക്കും ഇലകൾ ഉപയോഗിക്കുന്നു. ശിവ ഇഷ്ടവൃക്ഷമായിട്ടാണ് ആയതുകൊണ്ട് ശിവദ്രുമം എന്നും വിളിക്കാറുണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, അങ്ങനെ കഫം, വാദം, ചുമ, പ്രമേഹം, അതിസാരം, ഇതിനെല്ലാം മികച്ച ഔഷധമാണ്. അജിലിൻ എന്ന രാസവസ്തു ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇല, ഷുഗർ കുറയ്ക്കും. ചിലവർ കൂവളമുണ്ടോ എന്ന് ചോദിച്ച് വരാറുണ്ട്. എന്താ അത്, പ്രമേഹത്തിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിന് പല പേരിലാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. എന്താ പറയാം, നമ്മൾ കൂവളം ഇല്ലേ, കേരളത്തിൽ നമ്മൾ കൂവളം എന്ന് പറഞ്ഞാൽ അറിയാത്തത് ആരും ഉണ്ടാവില്ല. ഈഗിൾ മർമലോസ് എന്നാണ് അത് പറയുന്നത്. ഗോൾഡൻ ആപ്പിൾ, വുഡ് ആപ്പിൾ, ജപ്പനീസ് ബിറ്റർ ഓറഞ്ച്, സ്റ്റോൺ ആപ്പിൾ, ബേൽ ഓർ ബി, ബി എച്ച് എൽ, ബംഗാൾ കിൻസ്, ഇന്ത്യൻ കിൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല പനിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. പനിക്ക് മാത്രമല്ല ഛർദി, വയറിളക്കം, അതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. മലബന്ധത്തിനും ഉപയോഗിക്കുന്നു. പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈഗിൾ മർമലോസ് ഹെർബലും മെഡിസിനലാണ്. പിന്നെ അതിൻ്റെ പൂവ് ഒരു പച്ച കലർന്ന വെള്ളപ്പൂവാണ്. കണ്ടിട്ടുണ്ടോ പൂക്കൾ, കായ കണ്ടിട്ടില്ലേ? ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടന്നിട്ട് അതിൻ്റെ തൊണ്ട് പൊട്ടിപ്പോയിട്ട് അത് പാച്ച് വർക്കൊക്കെ ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണത് ഞാൻ കാണിച്ചത്. നമുക്കറിവില്ലാത്തത് കൊണ്ട് അത് വെറുതെ കളയും. അത്രയ്ക്കങ്ങോട്ട് എടുക്കാറില്ല. അമ്പലത്തിൽ പൂമാല കെട്ടുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അർച്ചനയ്ക്ക് എടുക്കുന്ന കാര്യം അറിയാം. അങ്ങനെ പല കാര്യങ്ങൾക്കും. പിന്നെ ഇത് തറ കെട്ടിയാണ് ഇത് സൂക്ഷിക്കുന്നത്, വളർത്തേണ്ടത് ശരിക്ക്. അതിനൊക്കെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഒരൈശ്വര്യവും പ്രത്യേകതയാണ്. ഇപ്പോൾ ആലെല്ലാം തറ കെട്ടിയിട്ടല്ലേ നമ്മൾ വളർത്തുന്നത്. ആൽത്തറ ഇല്ലേ, ആൽത്തറ ചില വൃക്ഷങ്ങൾക്കെല്ലാം തറ കെട്ടാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ ആലുണ്ട്. അത് ഞാനൊരു പാത്രത്തിലാണ്, ബോൺസൈ ആയിട്ടാണ് അത് നിർത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം പാപശമനവും പല കാര്യങ്ങളൊക്കെ വിശ്വാസികൾക്ക് ഉണ്ട് ഇതിനെപ്പറ്റി. ചില പലതരം കൂവളവുമുണ്ട്. ഭസ്മത്തിൻ്റെ മണമുണ്ടാകുന്ന കൂവളം, വെളുത്ത നിറത്തിൽ പൊടി പോലെ തടിയിലൊക്കെ ഉണ്ടാകുന്നത്. ചിലർ രോഗങ്ങൾക്കായി ഈ ഇതിൻ്റെ കട്ടിലിൽ കിടക്കാറുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചോ ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാവശ്യത്തിനായിട്ട് തികത്തിക്കാനൊന്നും എടുക്കാറില്ല. അത് അമ്പലങ്ങൾക്ക്
വല്ല നിവേദ്യോ വല്ലതൊക്കെ ഉണ്ടാക്കാനായിട്ട് കൊടുക്കുക, അമ്പലത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ, അതെല്ലാം നിങ്ങളറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലെല്ലാം അത് നോക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. ഏത് വൃക്ഷത്തെയും നമ്മളങ്ങോട്ട് ഒരു ആദരിക്കുക, അപമാനിക്കുന്ന പോലെയൊന്നും കാണിക്കരുത്. ഇപ്പോൾ ഞാനൊരു ഷോർട്ട് ഇടാം, അതിൽ കുറേ വൃത്തികെട്ട തുണികളോ കിറ്റോ ഇനി വല്ല നാടോടികൾ സമ്പാദ്യം കെട്ടിത്തൂക്കണ കണ്ടിട്ടില്ലേ, ചിലവർ ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ കാണാം നമുക്ക്, വലിയ മരത്തിൻ്റെ മുകളിലായിട്ട് അവരുടെ സമ്പാദ്യം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. ഇതതുപോലെയും തോന്നുന്നില്ല, കണ്ടാലും നമുക്ക് അരയ്ക്കുന്ന പോലെ. പാൻറ്റ് ചീഞ്ഞ ചീത്ത പാൻറ്റുകളെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അവിടെ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അത് ഭയങ്കര വികൃതമായിട്ട് മനസ്സിന് വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ അതാണ് ഞാൻ കൂവളത്തിനെ പറ്റി. പിന്നെ ഇതിനും മുള്ളുകളുണ്ട് കേട്ടോ, ബലമുള്ള മുള്ളുകളാണ്. നാരകം കുടുംബത്തിൽ പെട്ടതാണ്. സയൻറ്റിഫിക് നെയിമാണ് പറഞ്ഞത്, ഏഗിൾ മർമലസ്. ഫാമിലി റൂട്ടെസി. ബെല്ലെന്നും ബില്ലെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതിന്. ഹെർബൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കും ഡയബറ്റീസിനൊക്കെ വേണ്ടിയിട്ട്. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ഹൈ ബ്ലഡ് പ്രഷർ, ഇതിനെല്ലാം ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചില കഷായങ്ങൾക്കും മറ്റും, പനിക്ക്, പനി മാറുന്നതിന് കൂവളം ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങളും ഒക്കെ ഒരു കൂവളം നട്ടു വളർത്തുക. അലങ്കാര ചെടികൾ മാത്രമല്ലാതെ കൂവളവും നട്ടു വളർത്തുക. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഇതെല്ലാമാണ്. പിന്നെ നീ എന്താ പറയണ്ടേ, ശിവപ്രീതിക്ക് ഉപയോഗിക്കുന്നു പറഞ്ഞു. പരമശിവന് ഏറ്റവും ഇഷ്ടമുള്ള വൃക്ഷം എന്ന് പറഞ്ഞു കൂവളമാല. അതിൻ്റെ ഇല കണ്ടിട്ടില്ലേ, ശിവൻ്റെ തൃക്കണ്ണ് പോലെയാണ്. മൂന്നിലകളിങ്ങനെ ഇതാ കാണിച്ചു തരാം കേട്ടോ. കായ വലുത്, തേങ്ങ പോലെ ഉള്ളിൽ നല്ല ചുരണ്ടി എടുത്തിട്ട്. അതൊന്നും ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. ജ്യൂസ് ഉണ്ടാക്കുന്ന ഏതായാലും നമുക്കൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതെങ്ങനെയാണെന്ന്. അത് പൊട്ടിച്ചെടുത്തിട്ട് അത് ചുരണ്ടിയെടുത്ത് അടിച്ചെടുക്കണം. അതിൻ്റെ കുരു അരഞ്ഞു പോകരുത് കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ള. അത് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഈ അതിൻ്റെ കുരു അരയാതെ നമ്മളുടെ ജ്യൂസർ അതിലിട്ട് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുരു അരഞ്ഞതിൽ ചേരരുത്. ഇപ്പോൾ കൂവളം നിങ്ങൾ നട്ടു വളർത്തുക, സ്ഥലമുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും അതിനെ അപമാനിക്കാതിരിക്കുക. ഏത് വൃക്ഷത്തെയും കേട്ടോ, കൂവളം എന്നല്ല ഏത് വൃക്ഷത്തെയും. ഇപ്പോൾ വൃക്ഷം വെട്ടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ കൂവളം പോലെയുള്ള ഔഷധ ഗുണമുള്ള മരത്തിനെയൊന്നും ഒട്ടും ദ്രോഹിക്കരുത് നമ്മൾ. ഇതെല്ലാം പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള സമ്പത്താണ്. ജഗദീശ്വരൻ നൽകിയിട്ടുള്ള, അറിഞ്ഞ് നൽകിയിട്ടുള്ള സമ്പത്താണ് നമുക്കിതെല്ലാം. പക്ഷേ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കാണ്ട് എപ്പോഴും അലോപ്പതി അങ്ങനെയൊക്കെയാണ്. എന്നാലും ചിലവർ ഇതിലേക്ക് ആയുർവേദത്തിലേക്കും മറ്റും തിരിയുന്നവരുണ്ട്, ചില പൊടി കൈകളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇനി എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ചോദ്യം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം പറഞ്ഞൊന്നും വരില്ല, കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുള്ളൂ. അപ്പോൾ ഔഷധ സസ്യമാണെന്നറിഞ്ഞു, സ്കിന്നിന് നല്ലതാണ്, ഛർദ്ദിലിന്, വയറിളക്കത്തിന്, കിഡ്നിക്ക്, കിഡ്നിക്ക് നല്ലതാണ്. പിന്നെ ഹോളി ഫ്രൂട്ട് എന്നും പറയുന്നുണ്ട്, സ്റ്റോൺ ആപ്പിൾ എന്ന് പറയുന്നുണ്ട്, വുഡ് ആപ്പിൾ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗോൾഡൻ ആപ്പിൾ, എന്തുമാത്രം പേരാണല്ലേ ഇതിനെല്ലാം നൽകിയിരിക്കുന്നത്. സാൻസ്ക്രിറ്റിലും എന്തോ പേരുകൾ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അത്. അപ്പം നമ്മൾ ഏതായാലും കൂവളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വൃക്ഷമാണ് കൂവളം.
ഹിന്ദുക്കൾക്കൊക്കെ അറിയാൻ പറ്റും, ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അല്ലാത്തവർക്കും അറിയാം, അതിനെപ്പറ്റി അറിയാവുന്നവർക്കെല്ലാം അറിയാനായിട്ട് പറ്റും. അത്രയൊക്കെ പോരെ, ഇനി എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ ഈ വൃത്തികേടാക്കിയിട്ട് ഇരിക്കുന്ന ഒരു ഭാഗം ഞാൻ കാണിക്കുന്നുണ്ട്. കുപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്.